ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒറിയോ ബിസ്ക്കറ്റ്സ് വെച്ച് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഒറിയോ ചീസ് പുഡിങ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും ഒറിയോ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 25 ബിസ്ക്കറ്റ്സൊക്കെ കാണും. ഇനി ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് ഞാനിതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന ടൈമിൽ ബിസ്ക്കറ്റിൻ്റെ പീസസൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ്ഡ് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവറായി പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്ന് ലെവലായി വരുന്ന വരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുഡിങ് എടുക്കുന്ന ടൈമിൽ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പാർട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ അത് ആകെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്ന് ലെവലായി വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ നല്ലോണം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പുഡിങ്ങിലേക്കുള്ള ക്രീം ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം നല്ലോണം ഒന്ന് സ്റ്റിഫായി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം ഞാനിവിടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ എടുത്ത ക്രീമിൽ അത്യാവശ്യം മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മധുരം കുറവുള്ള ക്രീമാണ് നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര നന്നായി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുഡിങ്ങിലേക്കുള്ള ചീസ് ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 50 ഗ്രാം ചീസ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചീസ് ക്രീം ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസ് ക്രീം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/4 കപ്പ് ക്രഷ് ചെയ്ത് വെച്ച ഒറിയോ ബിസ്ക്കറ്റാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ക്രീം നമ്മൾ നേരത്തെ സെറ്റാകാനായിട്ട് വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പൊടിച്ച് വെച്ച ഒറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒറിയോ ബിസ്ക്കറ്റ് അല്ല, അത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂറൊക്കെ ആയിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുകയും ചെയ്യാം. ആ ഒരു തണുപ്പിൽ കഴിക്കുമ്പോഴേ പുഡിങ്ങിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.